അത് ഞാൻ ചെയ്യേണ്ട ക്യാരക്ടർ അല്ല. അതെയോ? അത് അജു വർഗീസ് ചെയ്യേണ്ട ക്യാരക്ടർ. തീരെ ഞാൻ നിവിൻ പോളി അങ്ങ് ചിരി അങ്ങ് തുടങ്ങി. ആ ചിരി ഇനി എത്ര ടേക്ക് എടുത്തിട്ടും പുള്ളി മണ്ട പറഞ്ഞ് ചിരിച്ചിട്ട് എന്റെ പൊന്നേട്ടോന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. ഇതിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്ന ഡയറക്ടർ. അസീസ് ഇപ്പൊ ഇപ്പോ എത്ര സിനിമ ചെയ്തു? ഞാൻ 37. 37 സിനിമകൾ ചെയ്തു കഴിഞ്ഞു. 37 സിനിമ. ഓക്കെ. അതെനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമകൾ ചെയ്തെങ്കിലും കുറേ സിനിമകളിലെ വേഷങ്ങളൊന്നും അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷേ കാരണം ഒരുപാട് കാരണം ഞാൻ സീനിൽ ഒരുപാടുള്ള സിനിമകളിൽ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഒറ്റ സീനിൽ മറഞ്ഞു പോയ സിനിമയാണ് മാഞ്ഞ് ചെറിയൊരു ഡയലോഗ് ഒറ്റ ഡയലോഗ് ഉള്ളു. പെട്ടെന്ന് തോന്നുന്ന ഒരു ഐഡിയ സാറേ, ആക്ഷൻ ഹീറോ വിജു. കുറച്ച് ചോറ് തരുമോ ചേച്ചി? അത് അങ്ങ് അയ്യോ, അത് ഭയങ്കരമായിട്ട് ട്രോളേഴ്സിനിടയിലും പ്രത്യേകിച്ച് ആ ഒരു ഫേസ് ഇത്ര എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ട്രോളേഴ്സ് ഉപയോഗിച്ച ഒരു ഫേസ് ആണ്. ഞാൻ ആ എക്സ്പ്രഷൻ, അതെ അതെ, ഞാൻ ഒരു കാനഡയിൽ ഒരു ദിവസം പോകുന്ന സമയത്ത് നെടുമ്പാശ്ശേരി നിന്നാണ്. അപ്പോഴ് അതോടുകൂടി താരമായി. അങ്ങനെ ഒരു കൊച്ചു, ഒരു ഒരു 10-17 വയസ്സായ ഒരു കുഞ്ഞ്, ഒരു മോള് എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ സീരിയലിലുള്ളൊന്ന് കോമഡിയിലുള്ളൊന്ന് ഒന്നും പറഞ്ഞില്ല. എന്റെ അടുത്ത് പറഞ്ഞെന്നറിയാ, ചേട്ടൻ മറ്റേ ട്രോളിലുള്ള ചേട്ടനല്ലേന്ന്. മൊബൈൽ കേട്ടാ, ട്രോളിലുള്ള ചേട്ടനല്ലേന്ന്. അപ്പൊ ഞാൻ എങ്ങനെ, ഞാൻ പറഞ്ഞ അത് തന്നെ ഒന്ന് പറഞ്ഞു. അല്ല, അതെ, ട്രോൾ ഒരുപാട് ഒരുപാട് ജനങ്ങൾക്കിടയിൽ ആ ഒരു ആ ഫേസ് നമ്മള് പ്രധാനമായിട്ട് നമ്മൾ ഒരു കലാകാരനെ സംബന്ധിച്ചുള്ള ആ ഫേസ് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അല്ല, അത് ആ മുഖം ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തി അല്ലേ? ദൈവാധീനം എന്ന് തന്നെ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ നിമിത്തങ്ങളാണ് നിമിത്തങ്ങൾ. കാരണം അത് ഞാൻ ചെയ്യേണ്ട ക്യാരക്ടർ അല്ല. അതെയോ? അത് അജു വർഗീസ് ചെയ്യേണ്ട ക്യാരക്ടറാണ്. ശരി. അജു വർഗീസിന് അന്നത്തെ ദിവസം ഡേറ്റ് ഇല്ലായിരുന്നു. കാരണം അന്ന് സെറ്റാക്കി വെച്ച് സീനെല്ലാം ഓക്കെ ആയി വെച്ചിട്ട് അന്ന് ഡേറ്റ് ഇല്ല. അന്ന് നമ്മളെല്ലാം ചെയ്ത് വന്നത് അജുവിന് വരാൻ പറ്റാത്ത എന്തോ ഒരു സംഭവമായിരുന്നു. ആ ഭാഗ്യം അങ്ങനെ അല്ല, എനിക്ക് വന്നതല്ല. അപ്പോഴും ഞങ്ങള് ചീട്ട് കളിക്കാൻ വേണ്ടി ഞങ്ങൾ മിമിക്രിക്കാരന്മാരായിരുന്നില്ല, പിന്നെ കുറെ വേറെ ആ സീന്. അപ്പൊ വേറെ കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോഴ് അസോസിയേറ്റ് ഡയറക്ടർ എന്ന് അവിടെ നമ്മുടെ അസിസ്റ്റന്റ് പയ്യൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇതിനകത്ത് നല്ലപോലെ ചെയ്യുന്ന ആരാണ്, അവർക്ക് നിവിൻ പോളിയായിട്ട് കോമ്പിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞു സീന്. ഓക്കെ. അപ്പൊ നമ്മളെല്ലാരും ഇങ്ങനെ ആലോചിച്ചിട്ട് കിട്ടുന്നവർക്ക് കിട്ടട്ടല്ലേ, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാരും ചെയ്തു. ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കായി. അപ്പോഴ് നമ്മുടെ ലൊക്കേഷൻ മാനേജർ ജോർജ് ചേട്ടനാണ്, ചേട്ടൻ എന്നോട് പറഞ്ഞു, അസീസ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞു. അപ്പം എന്തേട്ടാ, നിനക്കാണ് നിവിൻ പോളി ആയിട്ടുള്ള കോമ്പിനേഷൻ സീന് കിട്ടിയിരിക്കുന്നത്. സന്തോഷം. ഞാൻ പറഞ്ഞു, ഞാൻ നല്ലപോലെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ചെയ്യാൻ പറഞ്ഞത് ഡയറക്ടർ പറയാൻ ചെയ്തു, ഞാൻ ചെയ്തു, എല്ലാവരും ചെയ്തു, എല്ലാവരും അതുപോലെ ചെയ്തു. പക്ഷെ എന്തോ ഡയറക്ടർ പറഞ്ഞ് അസീസിനെ വിളിക്കാൻ പറഞ്ഞു. അത് പിന്നീട് ആ സിനിമ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി, അതിന്റെ സിനിമ കണ്ടവർക്ക് മനസ്സിലായി ആ ഒരു സീനില് താങ്കൾ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ആ സിനിമ കൊണ്ട് വേറെ കുറെ സംഭവം ഉണ്ടായി. ആ സീന് ഓട്ടിക്കുന്നത് ഒരു ദിവസം എടുത്തതാണ്, പിന്നെ ആ ചോറുണ്ണുന്നത് ഒരു ദിവസം എടുത്തതാണ്. രണ്ട് ദിവസം. ഓക്കെ. അപ്പോഴ് അന്ന് എനിക്ക് വട്ടപ്പാറ, തിരുവനന്തപുരം വട്ടപ്പാറ പ്രോഗ്രാം ഉണ്ട് 7 മണിക്ക്. ഓക്കെ. അന്ന് നിവിൻ പോളി ആ സീനില്ല വന്ന് നിൽക്കും. ആരോ എന്ന് ചോദിക്കുന്ന സംഭവല്ലേ, എനിക്കറിയാൻ മേല സാറേ, പെട്ടെന്ന് കയറി വന്നിട്ട് ഒരു ചോറ് തരാൻ പറഞ്ഞില്ലേ. അപ്പൊ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, എന്റെ കയ്യിലൊരു വപ്പടം വരുന്നു. ഞാൻ ഈ വപ്പടം കൊണ്ടാണ് ഇങ്ങനെ തിരിഞ്ഞത്. തിരിഞ്ഞ് നിവിൻ പോളി അങ്ങ് ചിരി അങ്ങ് തുടങ്ങി. ആ ചിരി ഇനി എത്ര ടേക്ക് എടുത്തിട്ടും പുള്ളി മണ്ട പറഞ്ഞ് ചിരിച്ചിട്ട് എന്റെ പൊന്നേട്ടോന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. ഞാൻ എന്തേ, എനിക്ക് ചെയ്തല്ലേ പറ്റൂ. ഞാൻ പറഞ്ഞു, നിവിൻ പോയി ഞാൻ എന്ത് ചെയ്യാൻ. അപ്പം ഷൈൻ സാറ്, എബ്രിഷൻ ഷെൻചേട്ടാ, മറ്റേ ക്ലോസ് എടുക്കാന്ന് പറഞ്ഞു. കാരണം എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഉഗ്രസം മിഡായിരുന്നു. അതായത് എന്റെ സജക്ഷനിൽ നിവിൻ പോളിയ സജക്ഷനാണ്. അപ്പൊ അതുപോലെ തിരിച്ചും ഉണ്ടായിരുന്നു. പക്ഷെ ഈ പുള്ളിക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ക്ലോസ് എടുത്ത് വിട്ട് എന്റെ പരിപാടി ലേറ്റായി. സുരാജന്റെ പ്രോഗ്രാം ആയിരുന്നു. ഓക്കെ. പിന്നെ അത് വലിയ പ്രശ്നമായി. ഒരു ഓണത്തിനായിരുന്നു. പിന്നെ പിറ്റേ ദിവസം പോയി കളിച്ചു കൊടുത്ത പരിപാടി. നല്ല കുഴപ്പമില്ല, പക്ഷേ ഭയങ്കര വിഷമിച്ചു ഞാൻ. പക്ഷേ തിയേറ്ററിൽ ചെന്നിരുന്നപ്പോൾ എന്നിട്ട് എന്നെ ഈ പടത്തിൻ്റെ റിവ്യൂ കണ്ടിട്ട് രണ്ടു മൂന്നുപേർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അസീസെ നിന്നെ കാണിക്കുമ്പം പാമ്പം കൈയടിയും. അപ്പം ഞാൻ ആലോചിച്ചു, അതിനകത്ത് എന്തോന്നിരിക്കുന്നത്, പെട്ടെന്ന് തോന്നിയ ഐഡിയ സാറെ ഓട്ടിക്കുന്നു. അതിനകത്ത് ഒന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്ന ഡയറക്ടർ എബ്രിഷൻ. കാരണം ഇത് ഏത് റൂട്ടിൽ കൊണ്ടുവന്നു, ഒന്നുമില്ല. ഞാൻ എന്നെ ഒരു പോലീസ് ഓടിക്കുന്നു, പുള്ളി പറഞ്ഞു ഇതാരത്,
പിന്നെ സാറേ ഇത് എനിക്കറിഞ്ഞോ സാറേ പെട്ടെന്ന് കയറുന്ന ചോറ് തരണം പടാ ഇത്രേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ റൂട്ട് എന്നെ ഓട്ടിച്ചത്, ഞാൻ ആ വീട്ടിൽ കയറി വന്നത് മറ്റേ സാറിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞെന്താണെന്നറിയാമോ, നിവിൻ പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ സാധനം വേണമെന്ന് പറഞ്ഞു. അത് കഴിവ് തന്നെയാണ്. ആ ഒരു സൗണ്ട്, ആ നിശ്വാസത്തിന്റെ സൗണ്ട്, അത് കേട്ടിട്ടാണ് നിമ്പളി. പിന്നെ നിങ്ങൾ ആ മുഖത്ത് വന്ന രണ്ടാമത് എന്റെ അടുത്ത് കൊണ്ട് ജീപ്പിനകത്ത് ഇട്ടിട്ട് ഷൈൻ സാറ് പറഞ്ഞു അസീസ ഇവിടെ എന്തോ ചെയ്യും. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഒരെണ്ണം ചെയ്യാം, സാറ് അത് കൊള്ളാമെങ്കിൽ എടുത്തോന്ന് പറഞ്ഞു. അത് നീ എന്തെങ്കിലും ചെയ്യാ പറഞ്ഞു. നിമ്പളി ഡോർ അടച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ഞാൻ നോക്കിയൊരു ചിരി ഇരിച്ചു. അത് ട്രോള് വെക്കലായിട്ട് വന്നു. അതായത് നിസ്സഹായ അവസ്ഥയിൽ ഇരുന്നിട്ട് പിടിച്ച് നാണം കെട്ടിട്ട് ഒരു ചിരി നടന്നുകൊണ്ട്. ഓയ്യോ അത് ഭയങ്കര കേടി, ഭയങ്കര കേടിയാണ് തീയേറ്റർ. അതാണ് ഞാൻ ചെറിയൊരു സാധനം ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്വീകരിച്ച ഞാൻ എൻ്റെ ഒരു ഭാഗ്യം. അതൊരു നാച്ചുറൽ കോമഡിയിലാണ്. നമ്മുടെ കമ്മീഷണർ അതായത് കമ്മീഷണറല്ല ബി ജെ പി ലോക്നാഥ് ബെഹ്റ സാറ് സിനിമയാണ് ഉണ്ടായിരുന്നു. ഞാൻ നിവിൻബായ് എബ്രിഷൈൻ സാറ് എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും ഒരുമിച്ച് ഇരിക്കും. അപ്പം ഞാൻ സാറിവിടെ ഇരിക്കുന്നത് ഞാനിവിടെ നിവിൻപോളി എബ്രിഷൈൻ എല്ലാവരും. അപ്പോൾ സാർ ഭയങ്കര കൈ അടിച്ചു കഴിച്ചിട്ട് തിരിച്ച് പടവും കണ്ടിട്ട് ലിഫ്റ്റിൽ ഇറങ്ങാൻ നേരത്തെ എനിക്ക് കൈ എന്നിട്ട് സൂപ്പറായിരുന്നു കേട്ടോ. ഭയങ്കര താങ്ക്സ് സാർ. അല്ല അത് എനിക്ക് തോന്നുന്നു പോലീസിന് പോലീസ് വകുപ്പിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് ഒറ്റപ്പെടും. കാരണം അതിൻ്റെ സ്ക്രിപ്റ്റ് അങ്ങനെയായിരുന്നു. അതെന്ന് വെച്ചാൽ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ സാധനം അവിടെ കണ്ടിട്ടില്ല ഞങ്ങൾ. ഇല്ല ഫുൾ സ്ക്രിപ്റ്റ് സാറിന്റെ മനസ്സിലാണ്. ഓക്കെ. അപ്പോൾ ഓരോ സിറ്റുവേഷനും ഓരോ സീൻ ഷൂട്ട് ചെയ്തിട്ട് പോവേ ഉള്ളൂ. അല്ലാതെ സാറിന് വളരെ അല്ല അത് അതുകൊണ്ടാണ് അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ഓരോ സീൻസ് ഓരോ സീൻസും വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തുകൊണ്ടാണ് ആ പടം വിജയിച്ചത്. മലയാള സിനിമയിൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു പുതിയൊരു തുടക്കം. അതുവരെ ചോക്ലേറ്റ് നായകനായിരുന്നു ആ പടം വന്നതോടുകൂടിയാണ് ആള് ഭയാനകരമായിട്ട് മാറിയത്.